പ്രിയപ്പെട്ടവരെ പയ്യന്നൂർ സബ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുകയായി. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് രണ്ടാമതൊരു ഓൺലൈൻ വിദ്യാഭ്യാസ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പ്രവേശനോത്സവം ഇവിടെ കണ്ടങ്ങാളി ഷണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ അണിയറ പ്രവർത്തകരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടന പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി പ്രവേശനോത്സവ ഗാനം. സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടി കണ്ടങ്ങാളി ഷണായി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി വി വിനോദ് കുമാർ അവരെ ആദരപൂർവം ക്ഷണിക്കും. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട പി ടി എ അംഗങ്ങൾ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, കോവിഡ് മഹാമാരി പെയ്തിറങ്ങിയ ഒരു ദുരിതകാലത്ത് താൻ പഠിക്കുന്ന സ്കൂൾ ഏതെന്നറിയാതെ, കൂട്ടുകാരെ അറിയാതെ, ടീച്ചേഴ്സിനെ അറിയാതെ ടി വിക്ക് മുന്നിലിരുന്ന് കളിച്ചും ചിരിച്ചും കലഹിച്ചും പാട്ടുപാടിയും പഠിക്കുന്ന ഒരു തലമുറ, അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ലോകത്തിന് തന്നെ വീണ്ടും ഒരു മാതൃകയായിക്കൊണ്ട് ഇന്ന് രാവിലെ 8:30
തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് സ്കൂളിൽ വെച്ച് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി വെർച്വലായിട്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. പയ്യന്നൂർ സബ് ജില്ല പ്രവേശനോത്സവം വിപ്ലവത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വ നിരയിലുണ്ടായ ശ്രീ സുബ്രഹ്മണ്യനായരുടെ നാമധേയത്തിലുള്ള ഈ വിദ്യാലയത്തിൽ വെച്ച് വെർച്വലായിട്ട് നടത്താൻ തീരുമാനിച്ച സംഘാടകരെ ആദ്യമായി ഹൃദയം തൊട്ട് അഭിനന്ദിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സബ് ജില്ലാ പ്രവേശനോത്സവം പയ്യന്നൂരിൻ്റെ സ്വന്തം നെറ്റ്വർക്ക് ചാനലായ നെറ്റ്വർക്ക് ചാനൽ 11 മണിക്ക് ഓൺലൈനായിട്ട് സംപ്രേഷണം ചെയ്യുകയാണ്. ഇതിൻ്റെ ചെയർമാനെയും അതിൻ്റെ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനനായിട്ടുള്ള പയ്യന്നൂർ ജനകീയ MLA ശ്രീ ടി എ മസൂദൻ അവർകളാണ്. അദ്ദേഹം കേരള നിയമസഭയിൽ നിയമസാമാജികൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തെ ഊഷ്മളമായി കണ്ടങ്ങാളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ ശ്രീമതി KV ലളിത അവർകളാണ്. മേടത്തെ ആദരപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രവേശനോത്സവ പരിപാടിയുടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഭദ്രദീപം തെളിയിക്കുന്നത് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PV വത്സല അവർകളാണ്. മേടത്തെയും ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിനെ ധന്യമാക്കിക്കൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നത് പയ്യന്നൂർ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീമതി TP സമീറ ടീച്ചറാണ്. ടീച്ചറെയും ആദരപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ ഈ ചടങ്ങിനെ ധന്യമാക്കുന്ന മറ്റൊരു വ്യക്തിത്വം നമ്മളെ ബഹുമാന്യനായിട്ടുള്ള കൗൺസിലർ M ആനന്ദൻ അവർകളാണ്. ആനന്ദാട്ടനെയും ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട സാന്നിധ്യം നമ്മുടെ കൗൺസിലറായിട്ടുള്ള ശ്രീ M പ്രസാദ് അവർകളാണ്. ശ്രീ പ്രസാദിനെയും ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കണ്ടങ്ങാളിയുടെ ജനഹൃദയങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലർ ബാലാട്ടൻ ഇവിടെയുണ്ട്. ബാലാട്ടനെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നലെ ഔദ്യോഗിക ജീവിതത്തിന് വിരമിച്ചെങ്കിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാനനായിട്ടുള്ള AO ശ്രീ PV ഭരതൻ സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ ഈ ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്നത് ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയും പയ്യന്നൂരിൻ്റെ സാംസ്കാരിക രംഗത്തെ സജീവ നക്ഷത്രവുമായിട്ടുള്ള ശ്രീ ശിവകുമാർ അവർകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിലെ മറ്റൊരു സാന്നിധ്യം ഡയറ്റ് ഫാക്കൽറ്റി ആയിട്ടുള്ള ശ്രീ രാകേഷ് K അവർകളാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ BPC ഈ പരിപാടിയുടെ എല്ലാം കോർഡിനേഷൻ ആയിട്ടുള്ള BPC KC പ്രകാശ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂളിൻ്റെ ജീവവായുവായിട്ടുള്ള നമ്മളെ PT പ്രസിഡന്റ് ശ്രീ K കമലാഷൻ അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കമലാഷാറിനെയും വളരെ ആദരപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ രാജ്മാഷ് നമ്മളെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള രാജ സാറ് നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. നമ്മളെ പ്രോഗ്രാം ഇവിടെ നടത്തുന്ന KK ഗോപിക അതുപോലെ തന്നെ ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകൻ ശ്രീ CK അംഗജൻ സാറാണ്. സാറിനെയും ആദരപൂർവം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന മുഴുവൻ സ്കൂളിൻ്റെ വിവിധ കമ്മിറ്റികളെയും സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന നല്ലവരായ നാട്ടുകാരെയും PT അംഗങ്ങളെയും അധ്യാപകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങിൻ്റെ അധ്യക്ഷത നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയായിട്ടുള്ള പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ ശ്രീമതി KV ലളിത അവർകളോട് വളരെ വിനയപുരസ്കരം അഭ്യർത്ഥിക്കാം.
പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളോടെയാണ് നമ്മളെല്ലാം നോക്കി കാണുന്നത്. പഴയതുപോലെ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ കടന്നു വരേണ്ട സന്ദർഭത്തിലാണ് അതിനെ സാധിക്കാത്ത ഒരവസ്ഥയിൽ ഇതുപോലെ ഓൺലൈനായി പരിപാടികൾ സംഘടിപ്പിക്കേണ്ടുന്ന നിലയിലേക്ക് ചുരുക്കം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കേണ്ട നിലയിലേക്ക് വരുന്നത്. ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ നമ്മുടെ എം എൽ എ ശ്രീ ടി ഐ മധുസൂദൻ, വേദിയിലിരിക്കുന്ന നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീറ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വത്സല, കൗൺസിലർമാരായിട്ടുള്ള ശ്രീ ആനന്ദേട്ടൻ, ബാലേട്ടൻ, പ്രസാദ്, എ ഇഒ ഭരതൻ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, കുട്ടികളെ, പുതിയ അധ്യയന വർഷം ഇന്നത്തോടുകൂടി ആരംഭിക്കുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാം വലിയ ആഹ്ലാദത്തിൽ, വലിയ സന്തോഷത്തിൽ പുത്തനുടുപ്പും പുതിയ വസ്ത്രവും പുതിയ പുസ്തകങ്ങളും പുതിയ കുടയും ചെരുപ്പും എല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് വളരെ ആവേശത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി കടന്നു വരുന്ന ഒരനുഭവമാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം ഒരു ദിവസം പോലും നമ്മുടെ സ്കൂളുകളിലേക്ക് കുട്ടികളെ വരുത്താൻ പറ്റാത്ത നിലയിലേക്കുള്ള സാഹചര്യമുണ്ടായി. എസ് എൽ സി പ്ലസ് ടു കുട്ടികൾ മാത്രമാണ് അല്പം ചില ദിവസങ്ങളിൽ മാത്രം വിദ്യാലയങ്ങളിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായത്. കഴിഞ്ഞ ഒന്നാം ക്ലാസ്സിലെത്തെ കുട്ടികൾ ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലെത്തുമ്പോഴും നമ്മുടെ അധ്യാപകരെ നേരിട്ട് കാണാൻ, അധ്യാപകർ വീടുകളിലെത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം, പക്ഷേ ക്ലാസ്സിൽ നേരിട്ട് അധ്യാപകരോടൊപ്പം പങ്കെടുക്കാൻ സാധിക്കാത്ത നിലയിൽ, സ്കൂളിൽ നേരിട്ട് എത്താൻ സാധിക്കാത്ത നിലയിൽ സ്കൂളും കുട്ടികളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു വലിയ വൈകാരികതയുടെ ഒരു ബന്ധമാണ്. ആ ബന്ധം എന്തെന്നറിയാത്ത നിലയിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കഴിഞ്ഞ വർഷം ചേർന്നിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത്. രണ്ടാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ കടക്കുമ്പോഴും അതേ അവസ്ഥയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കോവിഡ് 19 എന്ന് പറയുന്ന ഈ മഹാരോഗം നമ്മുടെ നാടിനെയാകെ വലിയ പ്രതിസന്ധിയിലൂടെ കടത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ നമുക്ക് ഏറെ അഭിമാനത്തോടുകൂടി കാണാൻ വേണ്ടി കഴിയുന്ന ഒരു വസ്തുത, കേരളത്തിലെ ഗവൺമെൻറ് നമ്മുടെ കുട്ടികളുടെ ഭാവി ഏറ്റവും നല്ല നിലയിൽ കണ്ടുകൊണ്ട് കുട്ടികളുടെ പഠനത്തിൽ ഒരു കോട്ടവും തട്ടാത്ത നിലയിൽ, ഒരു അധ്യയന വർഷം പോലും നഷ്ടപ്പെടാത്ത നിലയിൽ കുട്ടികൾക്ക് ഓൺലൈനായി പഠനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും മാതൃകാപരമായ നിലയിൽ ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ കേരളത്തിന് മാറാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ അധ്യാപകർ എന്ന് പറയുന്നത് വളരെ ത്യാഗപൂർണമായിട്ടുള്ള ആ നിലയിലേക്ക് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വളരെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനയാണ്, സേവനമാണ് അധ്യാപന മേഖലയിൽ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം രാത്രി കിടക്കാനാകുന്നത് വരെ ഈ പഠനവുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനത്തിൽ ഇടപെടേണ്ടവരായിട്ട് അധ്യാപകർ മാറുകയാണ്. ഓൺലൈനിലൂടെ കുട്ടികളുടെ അഭിപ്രായങ്ങളും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രക്ഷിതാക്കളുടെ ഭാഗത്തുള്ള അഭിപ്രായങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഓൺലൈനായി വരുമ്പോൾ അതിനോടെല്ലാം പ്രതികരിക്കാനും കുട്ടികളുടെ സംശയങ്ങൾ തീർക്കാനും ഒക്കെ തന്നെ സമയം കണ്ടെത്തേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ പ്രയാസം ഒഴിവാക്കുന്ന കാര്യം തന്നെയാണ്. സാധാരണഗതിയിൽ ക്ലാസ്സിലേക്ക് കുട്ടികൾ വന്നാൽ എല്ലാവർക്കും ഒരേ സമയം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഓൺലൈനായി ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും വ്യത്യസ്ത രക്ഷിതാക്കളും അധ്യാപകരും ഇടപെടുന്നത്.
അങ്ങനെ വരുമ്പോൾ നമ്മുടെ അധ്യാപകരുടെ ക്ഷമ എന്ന് പറയുന്നത് വളരെ വലുതാണ്. എല്ലാ കുട്ടികളോടും അവരുടെ സംശയങ്ങളും അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തീർത്തു കൊടുക്കുക എന്ന് പറയുന്നതും വളരെ വലിയ ഉത്തരവാദിത്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ വർഷവും തീർച്ചയായും നമുക്ക് ആ നിലയിൽ മാത്രമേ നമ്മുടെ അധ്യയന വർഷത്തെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയൂ എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ പഴയതുപോലെ നമ്മുടെ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ നിലയിലേക്ക് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും സബ് ജില്ലാ തലത്തിലുള്ള ഉദ്ഘാടനം ഈ ഒരു വിദ്യാലയത്തിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പയ്യന്നൂരിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് അടിത്തറയിട്ടിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യ ഷേണായിയുടെ നാമധേയത്തിലുള്ള ഈ വിദ്യാലയം ഷേണായി നടത്തിയിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പയ്യന്നൂരിൻ്റെ സർവതോന്മുഖമായിട്ടുള്ള വികസനം, അതോടൊപ്പം നമ്മുടെ ഈ വിദ്യാലയത്തിന് നൽകിയിട്ടുള്ള സേവനം, ഇതെല്ലാം നമുക്ക് മനസ്സിൽ ഓർത്തെടുക്കാൻ സാധിക്കേണ്ടതാണ്. ഈ വിദ്യാലയത്തിൻ്റെ പഠന രംഗത്തും പാഠ്യേതര രംഗത്തുമുള്ള ഏറ്റവും മികവാർന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏറെ വലുതാണ്. നമ്മുടെ അക്കാദമിക് തലത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലത്തിലേക്ക് വളർന്നു വരാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറിയിലും SSLC പരീക്ഷാ ഫലങ്ങൾ വരുമ്പോൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലയിൽ കണ്ണൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ, സംസ്ഥാന തലത്തിൽ ഏറ്റവും മികവാർന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ, അതുപോലെ തന്നെ എൻട്രൻസ് പരീക്ഷകളിൽ മറ്റൊരു വിദ്യാലയത്തിനും കാണാൻ പറ്റാത്ത നിലയിലേക്ക് എൻട്രൻസ് പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന നിലയിലേക്ക് വളർത്തിയെടുക്കാൻ നമ്മുടെ ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായി കാണാൻ വേണ്ടി കഴിയും. തുടർന്ന് അങ്ങോട്ടും ഓൺലൈനായിട്ടായാലും നമ്മുടെ കുട്ടികളുടെ ഈ സർവതോന്മുഖമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്കെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള കരുത്തും നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളുടെയും കൂട്ടായ്മയും നമുക്കെന്നും താങ്ങും തണലുമായി നമ്മോടൊപ്പമുണ്ട്. ആ നിലയിൽ ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികവാർന്ന നിലയിലേക്ക് നമ്മുടെ വിദ്യാലയ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ സബ് ജില്ലാതല ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട MLA ശ്രീ TI മധുസൂദന അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ നാട് ഒരു പുതിയ വിദ്യാഭ്യാസ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. നമ്മളൊന്നും പഠിച്ചിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 വർഷം, കഴിഞ്ഞ വർഷവും ഈ വർഷവും സ്കൂളുകളിൽ പ്രവേശിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം, ഒരു പുതിയ അനുഭവം. കുടുംബങ്ങളിൽ തന്നെ കുട്ടികൾ നിൽക്കേണ്ടി വരികയും അവിടെ നിന്ന് പുതിയ സാങ്കേതികവിദ്യ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനത്തിലേക്ക് നടന്നു പോകേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഒരു പുതിയ കാലം, ഒരു പുതിയ അന്തരീക്ഷം, ലോകമാസകലം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ വർഷത്തെയും പ്രവേശനോത്സവം എല്ലായിടങ്ങളിലും നടന്നു വരുന്നത്. പയ്യന്നൂർ സബ് ജില്ലാ തലത്തിലെ സ്കൂളുകളിലെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന പരിപാടി നടക്കുന്നത് നമ്മളെല്ലാം പ്രിയപ്പെട്ട നാടിൻ്റെ സമഗ്രമായിട്ടുള്ള മുന്നേറ്റത്തിന് പുരോഗതിക്ക് വഴിതെളിയിച്ചിട്ടുള്ള മുൻ MLA ആയ സുബ്രഹ്മണ്യ ഷേണായിയുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ടങ്ങാടിയിലെ സ്കൂളിൽ നിന്നാണ്. പ്രമുഖ ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വിചക്ഷണരുമെല്ലാം ഈ പ്രവേശന ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഒരു ദീർഘമായിട്ടുള്ള സംസാരത്തിനൊന്നും ഈ സന്ദർഭത്തിൽ മുതിരുന്നില്ല. ആഹ്ലാദ നിർഭരമായിട്ടുള്ള സന്തോഷവും വലിയ നിലയിലുള്ള ഉത്സാഹവും വിദ്യാർത്ഥി സമൂഹത്തിൽ നിറഞ്ഞൊഴുകുന്ന ഒരു ഘട്ടമാണ് സ്കൂളുകൾ തുറക്കുന്ന ഘട്ടം. പക്ഷേ കഴിഞ്ഞ വർഷം അതിന് സാധിച്ചില്ല. ഈ വർഷവും കുറേ കൂടി സങ്കീർണമായ രീതിയിൽ കോവിഡിൻ്റെ വ്യാപനം ശക്തിപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സ്കൂളുകളാകെ തുറന്ന് കുട്ടികൾക്കാകെ ഇടിവിച്ചേർന്ന് ജീവിതത്തിൻ്റെ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്ന വിഷമം നമ്മളെല്ലാവരും ഒന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്. ആ ഒരു വിഷമത്തിനിടയിലും ഒരു തരത്തിലും സ്കൂളിൻ്റെ അന്തരീക്ഷം
കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കുന്നതിനുള്ള ജാഗ്രതയാണ് കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വിശേഷിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സ്കൂൾ യൂണിഫോമും പുസ്തകങ്ങളും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് ലഭ്യമാക്കും എന്നാണ്. അതിനുള്ള നടപടികളൊക്കെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഏത് സമയത്ത് കാലം തെളിയുന്നുവോ അന്നു മുതൽ ആഹ്ലാദാരവങ്ങൾ നിറഞ്ഞൊഴുകുന്ന അന്തരീക്ഷമായിട്ട് സ്കൂളുകൾ മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ പുതിയ പഠനത്തിൻ്റെ വഴികളിലേക്ക് വരുന്ന കുട്ടികൾ സ്കൂളുകളിൽ ചെല്ലാൻ കഴിയാതെ കഴിഞ്ഞൊരു വർഷം പഠിച്ച് പരീക്ഷ പോലും ശരിയായ രീതിയിൽ എഴുതാൻ കഴിയാതിരുന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അവരെല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വീകരിക്കുന്നു, അവർക്ക് ആശംസകൾ നേരുന്നു. അവരുടെ ജീവിതത്തിനൊരു പുതിയ വെളിച്ചവും പുതിയ സഞ്ചാര വഴികളും അന്വേഷണത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആവേശവും അവരെല്ലാം നിറയട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു. ഈ പ്രവേശനോത്സവം എല്ലാവരുടെയും ഉത്സവമാണിപ്പോൾ. കാരണം വീടുകളിൽ കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കളെല്ലാം വളരെ താല്പര്യത്തോടെ വളരെ ഉത്സുഖ്യത്തോടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേടാൻ ഭാവിയിൽ കഴിയട്ടെ എന്ന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം സ്നേഹാശംസകൾ അറിയിക്കുന്നു. അക്ഷരദീപം തെളിയിക്കുന്നതിന് വേണ്ടി ആദരണീയ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പി വി വത്സല അവരെ ക്ഷണിക്കുകയാണ്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല അവരെ ക്ഷണിക്കും. ആദരണീയ അധ്യക്ഷ വേദിയിലെ ബഹുമാന്യരെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ബഹുമാന്യരായ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് പേരാണെങ്കിലും കുട്ടികളുണ്ട്, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് ഈ നിമിഷം. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം ഉദ്ഘാടകൻ അധ്യക്ഷനുമെല്ലാം ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളുമാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ കോവിഡിൻ്റെ അതിവ്യാപനം, അതിതീവ്രത എല്ലാം കൊണ്ട് ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയായി വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും. എന്നാൽ കഴിഞ്ഞ വർഷം ഇങ്ങനെയൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് യാതൊരു തരത്തിലും അവരുടെ പഠനത്തെ ബാധിക്കാൻ വേണ്ടി പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള ഗവൺമെൻറ്റും കേറ്റും ചേർന്നുകൊണ്ട് ഫസ്റ്റ് ബെൽ എന്നുള്ള ഒരു വെർച്വൽ പരിപാടി ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രയാസങ്ങൾ സമൂഹത്തിനകത്ത് നിലനിന്നിരുന്നെങ്കിലും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഈ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കേരളത്തിനകത്തെ പ്രതിബദ്ധതയുള്ള സമൂഹം, ജനസമൂഹം ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഭാഗമായി നമുക്ക് നമ്മുടെ അധ്യയന വർഷങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ വന്നിരുന്ന് പഠിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ മേഖല ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ
ഇന്ത്യ രാജ്യത്തിൽ തന്നെ മാതൃകയായി കേരളത്തിലെ ഗവൺമെന്റിന് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഈ കേരളത്തിനകത്തുള്ള നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഈ വർഷവും സബ് ജില്ലാ പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിലാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം സബ് ജില്ലാ പ്രവേശനോത്സവം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വന്നിട്ടുള്ള കുട്ടികളിൽ നിന്നും കുറച്ച് പേരുടെ ഒരു കുറവുണ്ടായിട്ടുണ്ട്. 2000-ലധികം വിദ്യാർത്ഥികൾ അന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1900-ൽ സംതിങ്ങിൽ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ കേരളത്തിനകത്ത് 350,000-ൽ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്നു. വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും ഉയർന്ന നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുള്ള പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നാമെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഏറെ ഈ സമൂഹത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുകയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം 1,045,000-ൽ വരുന്ന കുട്ടികൾ ഇന്ന് സ്കൂളുകളിലേക്ക് അവരുടെ വീടുകളിൽ നിന്ന് പ്രവേശിക്കുകയാണ്. ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും ഓരോ നിമിഷവും ഈ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാൻ അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കളും പഠിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച പോലെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വരുത്താൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ. കുട്ടികൾ എന്ന് പറയുന്നത് സ്കൂളുകളിൽ നിന്ന് വന്ന് 7-8 മണിക്കൂർ ആ സ്കൂളുകളിൽ ചെലവഴിക്കുമ്പോൾ കേവലം അക്ഷരങ്ങൾ പഠിക്കുക മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയുടെ സകല കഴിവുകളെയും വികസിപ്പിച്ചെടുക്കാൻ, അവനെ ഒരു നേതൃത്വ പാഠവത്തിലേക്ക് ഉയർത്താൻ, അവൻ്റെ സർഗാത്മകമായ കഴിവുകളെ എല്ലാം വികസിപ്പിച്ചെടുക്കാൻ ഉതകുന്ന രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ നിന്നുമുള്ള വിദ്യാഭ്യാസം. ആ മേഖലയിലേക്കൊന്നും കടക്കുന്നില്ല, പക്ഷെ അതിലൊരു കുറവ് എന്ന രീതിയിൽ നമുക്ക് വരുത്താൻ വേണ്ടി കഴിയും. അത് മാത്രമല്ല, 7-8 മണിക്കൂർ കുട്ടികൾ ഒന്നിച്ചിരുന്ന് ഇരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു കൂട്ടായ്മ വളർന്നു വരുന്നുണ്ട്, ഒരു പരസ്പര സ്നേഹം വളർന്നു വരുന്നുണ്ട്, സമൂഹത്തോട് ഒരു പ്രതിബദ്ധത വളർന്നു വരുന്നുണ്ട്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള വിദ്യാഭ്യാസത്തിന് മാത്രമേ എത്ര നമ്മൾ ഉയർന്ന തലത്തിലെത്തിയാലും ഗുണമുള്ളൂ. ആ രീതിയിൽ വളർന്നു വരുന്നതിൽ ചെറിയൊരു വിഘാതമുണ്ടാവും. കാരണം കൂട്ടം കൂടിയിരുന്ന് അവരുടെ ആ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ വരുംകാലങ്ങളിൽ നമുക്കതെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയും നമ്മുടെ കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത്. ആ സമ്പത്ത് വളർത്തിയെടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ വരുംകാലങ്ങളിലെല്ലാം തന്നെ നമുക്ക് അവരോടൊപ്പം ഒത്തുചേർന്ന് നിൽക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സബ് ജില്ലാ പ്രവേശനോത്സവ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നഗരസഭാ കൗൺസിലറും SST ചെയർമാനുമായിട്ടുള്ള M. ആനന്ദൻ അവരെ ക്ഷണിക്കുന്നു. വേദിയിലെ ബഹുമാനപ്പെട്ടവര്, നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം അതിൻ്റെ നേട്ടത്തിൻ്റെ നെറുകയിലാണിപ്പോൾ ഉള്ളത്. ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഈ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്ന ഈ സന്ദർഭത്തിൽ ഈ വർഷത്തെ ഈ പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഒരു ആഹ്ലാദ നിർഭരമായ അന്തരീക്ഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, അതുപോലെ തന്നെ PTA, SST ഇങ്ങനെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നടത്തേണ്ടുന്ന ഒരു വലിയ വൃത്തായ ഒരു ഉത്സവ അന്തരീക്ഷമാണ് ഇന്ന് ഉണ്ടാവേണ്ടത്. പക്ഷേ ഇന്നത്തെ ഈ കോവിഡാനന്തര പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നമുക്കങ്ങനെ നടത്താൻ വേണ്ടി കഴിയാതെ വന്നിരിക്കുകയാണ്. കാലം തെളിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ എല്ലാം വഴിയായി നമുക്ക് ഗംഭീരമായ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പരിപാടി നമ്മുടെ സ്കൂളിൻ്റെ കൗൺസിലർ ശ്രീ M. പ്രസാദ് അവരെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ,
പ്രിയപ്പെട്ടവരെ ഇവിടെ ആനന്ദേട്ടൻ പറഞ്ഞ പോലെ അത്ര വലിയ ആഹ്ലാദം നമ്മുടെ ഒന്നും മുഖത്തില്ല കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ വേണ്ടി കഴിയുന്നില്ല എന്നത് നമുക്കെല്ലാം വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് ബാഗുമെടുത്ത് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് നടന്നു വരേണ്ട കുട്ടികൾ ലണ്ടൻ മഹാനഗരത്തിലെ ഒരു പാലത്തിന് മുകളിലൂടെ കുട്ടികളിങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന കാഴ്ച കണ്ടിട്ട് വില്യം വേഡ്സ്വർത്ത് ഒരിക്കൽ പറഞ്ഞത് ഈ നഗരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഏറ്റവും സുഗന്ധമുണ്ടാക്കുന്ന കാഴ്ച അത് ഈ കാഴ്ചയാണ് എന്നാണ് വില്യം വേഡ്സ്വർത്ത് രേഖപ്പെടുത്തിയത് അത്തരത്തിലുള്ള പ്രകൃതി അനുഭവങ്ങളെല്ലാം തന്നെ ഈ കോവിഡ് കാലത്ത് കുട്ടികൾക്ക് നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ വേണ്ടി കഴിയും ഈ കാലത്തെയും അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും എന്ന പ്രതീക്ഷ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നഗരസഭാ കൗൺസിലർ കെ ബാലൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും അതുപോലെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് പ്രമുഖ നേതാക്കളെയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പയ്യന്നൂരിൻ്റെ MLA ഗൗട്ടിയെയും മധുസൂദനെയും എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പയ്യന്നൂർ സബ് ജില്ലയുടെ AEO ഇന്നലെ ഔദ്യോഗികമായി സർവീസിൽ നിന്നും വിരമിച്ചുവെങ്കിലും ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പി ഭരതൻ മാസ്റ്ററെ ആദരപൂർവ്വം ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കഴിഞ്ഞ അധ്യയന വർഷത്തെ കുട്ടികളുടെ ക്ലാസ് കയറ്റം ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് താഴെത്തട്ടിൽ വിദ്യാലയം വന്ന സമയത്ത് ആ റിപ്പോർട്ടിലെല്ലാം കാണുന്ന ഒരു വാക്യം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ മക്കളും അവരുടെ പ്രിയപ്പെട്ട വിദ്യാലയങ്ങൾ കാണാനും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ കാണാൻ വേണ്ടി കൊതിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് ഈ രീതിയിൽ നിയന്ത്രണം തുറന്നു പോവുകയാണെങ്കിൽ നമുക്കൊന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിഞ്ഞാൽ പഴയ രീതിയിൽ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് അതോടൊപ്പം ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് താഴെത്തട്ട് നിന്നുള്ള വരുന്നത് പൊതുവിദ്യാലയങ്ങളിലേക്ക് ഈ അധ്യയന വർഷം ഒന്നാം ക്ലാസ്സിലേക്കൊക്കെ കൂടുതലായിട്ട് കുട്ടികൾ വരുന്നു എന്നാണ് ഇന്ന് 2 മണിക്കകം നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ്സിലെത്തിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം കണ്ടെത്തി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ അധ്യയന വർഷം എത്ര മക്കൾ നമ്മുടെ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഉപജില്ലയിലെ കുട്ടികൾക്ക് കൊടുക്കാൻ ആവശ്യമായ പാഠപുസ്തകങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി എല്ലാ വിദ്യാലയത്തിൻ്റെ അകത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കോവിഡ് പ്രോട്ടോകോൾ മാനിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വിതരണം നടത്താൻ പറ്റുകയുള്ളൂ എന്തായാലും ഒരു ആഴ്ച കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ നമ്മുടെ ഉപജില്ലയിലെല്ലാം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ അവസരത്തിൽ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഉപജില്ലയിലെ എല്ലാ വിദ്യാലയത്തിനടുത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു പുതു അധ്യയന വർഷം ആശംസിക്കുന്നു അതോടൊപ്പം ഈ ചടങ്ങ് ഏറ്റെടുത്ത് ഉപജില്ലയുടെ മഹാത്മ്യം നമ്മുടെ സംസ്ഥാനത്ത് ആഗമാനം കാണിച്ചു കൊടുത്തിരിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ PT അടക്കമുള്ള അതുപോലെ തന്നെ SMC അടക്കമുള്ള സ്റ്റാഫ് അംഗങ്ങളടക്കമുള്ളവർക്ക് ഉപജില്ലയുടെ നന്ദി കൂടി ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊടുക്കും പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി കെ ശിവകുമാർ അവരെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായിട്ടുള്ള നഗരസഭാ ചെയർമാൻ ശ്രീമതി KV ലളിത പ്രവേശനോത്സവത്തിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ MLA TI മധുസൂദനൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള ഈ വേദിയിൽ ജനപ്രതിനിധികളെ വേദിയിലും
സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രവേശനോത്സവം എന്നുള്ളത് ഒരുപക്ഷെ ഈ ജൂൺ 1 കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൊന്നാണ്. സാധാരണഗതിയിൽ ഈ കോമ്പൗണ്ടിൽ നിന്ന് അത്ഭുതത്തിൻ്റെയും ഒരു അമ്പരപ്പൻ്റെയും ഒക്കെ ഒരു വലിയ കാഴ്ച നൽകുന്ന സന്ദർഭങ്ങളാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. പുത്തൻ ഉടുപ്പിൻ്റെയും അല്ലെങ്കിൽ അത്ര പുതിയ പുതിയ പുസ്തകത്തിൻ്റെയും ഒക്കെ ഗന്ധവും സൗന്ദര്യവും കൊണ്ട് ഒരു കോമ്പൗണ്ടിലേക്ക് എത്തുന്ന, സ്കൂളിലേക്ക് എത്തുന്ന നിരവധി കുട്ടികൾ എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിലെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ്. ആ കാഴ്ചകളാണ് നമുക്ക് കഴിഞ്ഞ 2 വർഷമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിദ്യാഭ്യാസ രംഗത്തിലെ കേരളത്തിലെ എല്ലാ മേഖലകളിലെയും വലിയ നഷ്ടങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അധ്യയന വർഷം തന്നെ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് തീർക്കത്തക്ക രീതിയിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം തീർച്ചയായിട്ടും മടങ്ങി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള ഒരു വലിയ അതിജീവനത്തിൻ്റെ പാതയിലാണ്, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ പാതയിലാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിന് നൽകുന്ന പ്രവർത്തനങ്ങൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തീർച്ചയായും അടുത്ത വർഷം പഴയ പോലെ തന്നെ ഒരു വലിയ പ്രവേശനോത്സവത്തിന് നമുക്ക് ഒക്കെ പ്രതീക്ഷിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകൾ നേരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡയറ്റ് ഫാക്കൽറ്റി ശ്രീ രാഗേഷ് മാസ്റ്ററെ ആദരപൂർവ്വം ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ജനപ്രതിനിധികൾ, മറ്റ് പൗര പ്രമുഖർ, പ്രിയമുള്ളവരെ, അടച്ചിരിപ്പിൻ്റെ 2-ാമതൊരു അക്കാദമിക വർഷത്തിന് കൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നമുക്കൊക്കെ ആശങ്കകളുണ്ടെങ്കിൽ പോലും ഇത്തരത്തെങ്കിലും നമ്മുടെ കുരുന്നുകളെ പഠന വഴിയിൽ സജീവമായി നിലനിർത്താൻ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയുന്നു എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് മനുഷ്യ പുരോഗതിയുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. എന്നൊക്കെ മനുഷ്യൻ വീണിട്ടുണ്ടോ, അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ പൂർവാധികം ശക്തിയോടെയാണ് അവൻ എഴുന്നേൽക്കാറ്. അപ്പോൾ ഈ ഒരു അടച്ചിരിപ്പ് കാലത്തെ നമുക്ക് ശക്തി സംഭരിക്കാനുള്ള ഒരു സമയമായി നമ്മുടെ അധ്യാപകരും നമ്മുടെ കുട്ടികളും ആ സമയത്തെ കൃത്യമായി വിനിയോഗിക്കണം. അതുപോലെ ഇനി വരുമ്പോൾ ഒരു കുതിച്ചുചാട്ടത്തിന് നമ്മൾ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിന് സബ് ജില്ലയിൽ ഇന്ന് പ്രവേശനം നടന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. പയ്യന്നൂർ BPC KC പ്രകാശ് മാസ്റ്ററെ ആദരപൂർവ്വം ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഓൺലൈൻ പഠനത്തിൻ്റെ ഒരു അക്കാദമിക വർഷം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ പാസ് ചെയ്തു പോകുന്നത്. ഈ ഒരു അവസരത്തിൽ കുട്ടികൾ വീട്ടിലിരിക്കുമ്പോൾ ഇപ്പോൾ രക്ഷിതാക്കൾക്കെല്ലാം ഉള്ള ഒരു പ്രയാസം എന്നുള്ളത് ആ കുട്ടികളൊക്കെ ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റാണ്. ഒരു അഡിക്ഷൻ കുട്ടികൾക്കൊക്കെ ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് അതാണ്. ഏകദേശം 35% കുട്ടികൾ ആണ് ഓൺലൈനിൽ സജീവമായിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഈ അഡിക്ഷൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു പഠനം ഏറ്റവും പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് പരിശോധിച്ചപ്പോഴാണ് ഒരു പുതിയൊരു സമഗ്ര ശിക്ഷാ കേരളം അതിന് ഒരു പുതിയൊരു പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നത്. അത് ഡോക്ടർമായിട്ട്, അതായത് ആരോഗ്യവകുപ്പിലെ ഡോക്ടറുമായിട്ട് ടെലി കൗൺസിലിംഗ് എന്നുള്ള ഒരു കൗൺസിലിംഗ് സമ്പ്രദായത്തിലേക്ക് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു പഠനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനാണ് ഇനി നമുക്ക് അടുത്ത മാസങ്ങളിൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരിക. അത് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് ഈ ഫോണിന് മുകളിൽ ചെയ്യുന്നതിന് പകരം എഴുത്തും വായനയും കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടി പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കേണ്ടി വരും. നമുക്ക് ചുറ്റുമുള്ള മരങ്ങളെക്കുറിച്ച് ആ കുട്ടി പഠിക്കട്ടെ. ഇല പൊഴിക്കുന്ന മരങ്ങൾ, ഏറ്റവും കൂടുതൽ ഇല പൊഴിക്കുന്ന മരങ്ങൾ ഏത്, ഏതാണ് ഇല പൊഴിക്കാത്ത മരങ്ങൾ, കായുണ്ടാകുന്ന മരങ്ങൾ ഏത്, കായുണ്ടാകാത്ത മരങ്ങൾ ഏത്, അവർ ഒന്ന് നിരീക്ഷിച്ച് പഠിക്കട്ടെ. ഈ മൊബൈൽ ഫോണിൻ്റെ മുന്നിൽ നിന്ന് മാത്രം പഠിക്കുന്നതിന് പകരം. അതുപോലെ കുട്ടികൾക്കെല്ലാം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ലാബ് അറ്റ് ഹോം ഒരു വലിയൊരു പദ്ധതി കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ ചെറിയൊരു ലാബ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലാബ് ഒന്നുകൂടി മെച്ചമാക്കുന്നതിന് വേണ്ടി വീട്ടിലെ കാര്യങ്ങളും മറ്റ് സമൂഹത്തിലെ കാര്യങ്ങളും ഒക്കെ ആ കുട്ടി മനസ്സിലാക്കിയിട്ട് ചെറിയ ചെറിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്താൻ ഇനി നമുക്ക് അങ്ങോട്ട് അടുത്ത മാസങ്ങളിൽ, ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ തരത്തിലുള്ള
പരിപാടികൾ. ഇനി കൂടാതെ മഴ വരികയാണ്, ഇപ്പോൾ മഴ മാപിനി അല്ലെങ്കിൽ മഴയുടെ അളവ് പരിശോധിക്കട്ടെ. അവൻ വീട്ടിൽ നിന്ന് അവൻ്റെ മുറ്റത്തിറങ്ങിയിട്ട് മഴയുടെ അളവ് പരിശോധിക്കട്ടെ. കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഈ പിന്നെ വൈദ്യുതിയുടെ ഉപഭോഗം, ആ വൈദ്യുതിയുടെ ഉപയോഗത്തെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ആ കുട്ടിക്ക് ഇപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ കൊടുക്കാൻ പറ്റും. എന്നാലും രണ്ട് കാര്യമാണ്, ഒന്ന് വൈദ്യുതിയെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഉപയോഗിക്കുന്നത് ഏത് റൂമിലാണ്, വീട്ടിൽ ഏത് പിന്നെ സ്ഥലത്താണ്, അത് കുറച്ചു കൊണ്ടുവരാൻ, വൈദ്യുതിയുടെ ഉപഭോഗം കുറക്കാൻ അവൻ മനസ്സിലാക്കട്ടെ. ആ രീതിയിലുള്ള എഴുത്തും വായനയ്ക്കും പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാനാണ് നമ്മൾ ഈ നെക്സ്റ്റ് ഇയർ നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും ഡയറ്റും ഒക്കെ അതിനു വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിജീവനം പോലെയുള്ള പദ്ധതികൾ ഒക്കെ വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ അഡിക്ഷനെ ഇല്ലാതാക്കാൻ, മൊബൈൽ ഫോണിൻ്റെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അഡിക്ഷൻ എന്നുള്ള ചെറിയൊരു ശതമാനം കുട്ടികൾക്കെങ്കിലും ഉണ്ട്, അതിനെ ഇല്ലാതാക്കാനുള്ള പോം വഴികളിൽ ഇനി അങ്ങോട്ട് ഡിപ്പാർട്ട്മെന്റ് ഇടപെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ കമലാക്ഷൻ അവരെ ആദരപൂർവ്വം ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നഗരസഭയുടെ ആദരണീയായ അധ്യക്ഷ കെ വി ലളിത അവർകൾ, ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രിയങ്കരനായ നമ്മുടെ എം എൽ എ ടി ഐ മധുവേട്ടൻ, വേദിയിലിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പി ടി എ അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, വളരെ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷത്തിൽ കുട്ടികളുടെ ഒച്ചയും ബഹളവുമൊക്കെയായിട്ട് നടത്തേണ്ട ഇന്നത്തെ ഒരു ദിവസം വളരെ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെ മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും എന്നാണ് നമ്മൾ കരുതിയതെങ്കിലും കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് വരാൻ വേണ്ടി സാധിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. ഈ വർഷവും വളരെ വേഗത്തിൽ തന്നെ ഈ കഠിനകാലവും കടന്നു പോകും. വളരെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് എത്തുന്ന ഒരു അന്തരീക്ഷം വളരെ താമസിയാതെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അത്തരം ഒരവസ്ഥയിലേക്ക് വളരെ വേഗം നമുക്ക് എത്താൻ കഴിയട്ടെ എന്ന് കരുതുകയാണ്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വളരെ സജീവമായിട്ട് തന്നെ നടത്തുകയും വളരെ മാതൃകാപരമായിട്ട് വളരെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ അധ്യാപകർ ക്ലാസ് എടുക്കുകയും കഴിഞ്ഞ വർഷം മാത്സിൻ്റെയും അതുപോലെ തന്നെ സയൻസിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ സ്കൂളിൽ നടക്കുന്നത് പോലെ തന്നെ അവരുടെ വീടുകളിലും അത്തരം പരീക്ഷണങ്ങൾ നടത്തുന്ന തരത്തിലേക്കുള്ള നമ്മുടെ കുട്ടികളുടെ വളർച്ച സ്കൂളിൽ വരാത്ത ഒരു അന്തരീക്ഷത്തിലും വളരെ നന്നായിട്ട് തന്നെ അവർ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏതായാലും നമ്മുടെ സ്കൂളിൻ്റെ മികവ് കുറച്ചുകൂടി ഉന്നതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്നും കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ പി ടി ഐയുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും ഒക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് നേടിയെടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും സ്കൂളിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യം. പി ടി ഐയുടെ വൈസ് പ്രസിഡന്റ് വി നന്ദകുമാർ അവരെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്കൂളിൽ ഇന്ന് സബ് ജില്ലാ പ്രവേശനോത്സവം നടക്കുകയാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ സംസാരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 15 മാസകാലമായിട്ട് നമ്മൾ വിദ്യാർത്ഥികൾ സ്കൂൾ കാണാതെയാണ് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് തന്നെ ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത രീതിയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം പുതുതായിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും നേരിട്ട് സംവദിക്കുന്ന രീതിയിലുള്ള പുതിയൊരു പ്രവർത്തന രീതിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് നമ്മുടെ ഗവൺമെൻറ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും നൂതനമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് ഉന്നതരായിട്ടുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ സമൂഹത്തിന് ഉന്നതരായിട്ടുള്ള
ജനങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠന രീതി ഇന്ന് നമ്മുടെ രാജ്യം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം ലോകത്തിന് മാതൃകപരമായിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ ഈ കണ്ടങ്ങാടി സ്കൂൾ നമ്മുടെ ജില്ലയിൽ തന്നെ അല്ലെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകപരമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നടക്കുന്നത്. അധ്യാപകരൊക്കെ ആ രീതിയിൽ പുതിയ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ആസൂത്രണം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് വാക്കു ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന പരിപാടിയിൽ നന്ദി പ്രകാശനത്തിന് മുന്നോടിയായി നമ്മുടെ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയും സ്കൂളിലെ അധ്യാപകൻ സുരേഷ് മാസ്റ്ററുടെ മകളുമായ കെ കെ ഗോപിക വയലിൻ ഫ്യൂഷൻ അവതരിപ്പിക്കും. അതിനുവേണ്ടി ഗോപികയെ ക്ഷണിക്കുക. പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂൾ ഹെഡ് മാസ്റ്റർ സി കെ അങ്കജൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സമയം വളരെ വൈകിയതു കാരണം ഞാൻ നേരിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലാ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ആരാധനയായിട്ടുള്ള MLA ടി മസൂദിനെ സ്കൂളിൻ്റെ പേരിൽ ഹൃദ്യമായി അനുമോദനം അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച പയ്യന്നൂർ നഗരസഭയുടെ
ചെയർപേഴ്സൺ കെ വി ലളിതയ്ക്കും സബ്ജില്ലയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ബദറി മുതലിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, ആശംസ അറിയിച്ച് സംസാരിച്ച മുനിസിപ്പാലിറ്റിയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ ടീച്ചർ, മറ്റ് ഇവിടെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർത്ത നഗരസഭയിലെ കൗൺസിലർമാർ, എ ഇഒ, ഡയറ്റ് ഫാക്കൽറ്റി രാകേഷ് കെ, ബി പി സി, അവർ നമ്മുടെ ആരാധ്യനായ പി ടി എ പ്രസിഡന്റ് കെ കമലാക്ഷൻ, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ, അതുപോലെ തന്നെ ഇവിടെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൃശ്യാഭിഷ്കാരം നടത്തിയ ഞങ്ങളുടെ വിദ്യാലയത്തിലെ 4-5 ക്ലാസ്സുകളിലെ വൃന്ദ പി, അനുവർണകൃഷ്ണ, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വളരെയധികം ആനന്ദം തെളിയിച്ച വയലിൻ വായിച്ച ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ അധ്യാപകനായിട്ടുള്ള സുരേഷ് അന്നൂരിൻ്റെ മകൾ പ്ലസ് വൺ വിദ്യാർത്ഥി കെ കെ ഗോപിക സുരേഷ് എന്നിവർക്കും ഈ സബ്ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ ഭാഗമായി തീർന്ന രക്ഷിതാക്കൾ, എസ് എം സി, അവർ പി ടിയുടെ പ്രതിനിധികൾ, നമ്മുടെ നാട്ടുകാർ, സഹാധ്യാപകർ, വിദ്യാർത്ഥികൾ, പൂർവ്വവിദ്യാർത്ഥികൾ, അതുപോലെ ഈ പരിപാടി വളരെ ലൈവായിട്ട് തന്നെ പ്രക്ഷേപണം ചെയ്യുന്ന പൈനൂർ നെറ്റ്വർക്ക്സ്, അതുപോലെ മറ്റ് എല്ലാവരെയും, ഈ പരിപാടിയുടെ ഭാഗമായ എല്ലാവരെയും ഒന്നുകൂടി വിദ്യാർത്ഥി തമ്മിൽ വളരെയധികം സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ കോർഡിനേറ്ററെല്ലാം, പിന്നെ രാജ്മാസ്റ്റർ, സ്വാഗതം പറഞ്ഞ പ്രിൻസിപ്പൽ, എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ അനുമതിയോടുകൂടി പയ്യന്നൂർ സബ്ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്.